എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആണ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് രജിസ്റ്റേഴ്സ് എന്താണെന്നൊക്കെ നമ്മൾ കമ്പ്യൂട്ടറിന്റെ ബേസിക് പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ് രജിസ്റ്റേഴ്സ് എന്താണ് ഇതൊരു ഹൈ സ്പീഡ് മെമ്മറി അല്ലേ അതായത് ക്യാഷിനേക്കാളും സ്പീഡ് ആയിട്ടുള്ള മെമ്മറി ആണെന്ന് രജിസ്റ്റേഴ്സ് ദെൻ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്താണ് നമ്മൾ പഠിച്ചാണല്ലോ അല്ലെ എന്താണ് വൺ ബിറ്റ് ഡാറ്റ സ്റ്റോറിനല്ലേ സീക്വൻഷ്യൽ സർക്യൂട്ടിന്റെ ഒരു ബിൽഡിംഗ് ബ്ലോക്ക് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നമുക്ക് വൺ ബിറ്റ് ഡാറ്റാണ് സ്റ്റോർ ചെയ്യാൻ പറ്റുക ഒന്നല്ലേ നമുക്ക് സീറോ സ്റ്റോർ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് വണ് സ്റ്റോർ ചെയ്യാം അപ്പൊ ഏതെങ്കിലും ഒരു ബിറ്റ് ആണ് എന്ത് ചെയ്യുക ഫ്ലോപ്പിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുക നമുക്ക് മൾട്ടിപ്പിൾ ബിറ്റ് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റില്ല ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യാൻ പറ്റില്ല അവിടെയാണ് എന്ത് ചെയ്യുക നമ്മൾ രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുക സോ ഷിഫ്റ്റ് രജിസ്റ്റർ ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ്ഡ് ടു സ്റ്റോർ മൾട്ടിപ്പിൾ ബിറ്റ്സ് ഓഫ് ഡാറ്റ അപ്പൊ മൾട്ടിപ്പിൾ ബിറ്റ്സ് ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പുകളുടെ ഗ്രൂപ്പ് ആണ് ഷിഫ്റ്റ് രജിസ്റ്റർ ഇപ്പം മൾട്ടിപ്പിൾ ബിറ്റ് ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പുകളുടെ ഗ്രൂപ്പ് ആണ് ആണെച്ചിരിക്കുന്നത് ഷിഫ്റ്റ് രജിസ്റ്റർ അല്ലെ അപ്പൊ നമുക്ക് ഒരു വൺ സീറോ വൺ സീറോ അല്ലെ അപ്പൊ ഇത് നമുക്ക് എന്ത് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല നമുക്ക് ഫ്ലിപ്പ് ഫ്ലോപ്പ് വഴി സ്റ്റോർ ചെയ്യാൻ പറ്റില്ല അപ്പൊ ഈ ഒരു മൾട്ടിപ്പിൾ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ നമുക്ക് എന്ത് വേണം നമുക്ക് രജിസ്റ്റേഴ്സ് വേണം സോ നമുക്ക് ഗ്രൂപ്പ് ഓഫ് ഫ്ലിപ്പ് ഫ്ലിപ്ലോപ്പ് ബേസ്റ്റാണ് എന്ത് ചെയ്യാം നമ്മൾ രജിസ്റ്റർ കൺസ്ട്രക്ട് ചെയ്യാം ർ ക്യാൻ ബി മേഡ് ടു മൂവ് വിൻ ദി രജിസ്റ്റർ ആൻഡ് ഇൻ ഔട്ട് ഓഫ് ദി രജിസ്റ്റേഴ്സ് ബൈ അപ്ലൈയിങ് ക്ലോക്ക് പൾസസ് അപ്പൊ നമ്മള് രജിസ്റ്ററിൽ ക്ലോക്ക് പൾസസ് അപ്ലൈ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക രജിസ്റ്ററിലെ ഡാറ്റാസ് മൂവ് ചെയ്യാം ഷിഫ്റ്റ് രജിസ്റ്റർ എന്ന് പറഞ്ഞതാണ് നമുക്ക് അതിലേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാനും പറ്റും ഡാറ്റ ഷിഫ്റ്റ് ചെയ്യാനും ഡാറ്റ മൂവ് ചെയ്യാനും പറ്റും അപ്പൊ ക്ലോക്ക് പൾസസ് അപ്ലൈ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക നമ്മൾ ഷിഫ്റ്റ് രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്ത ഡാറ്റയെ മൂവ് ചെയ്യിക്കാം ആൻഡ് എൻ ബിറ്റ് ഷിഫ്റ്റ് രീസർ കാൻ ബി ഫോംഡ് ബൈ കണക്ടി എൻ ഫ്ലിപ്പ്ലോപ്പ് അപ്പൊ എൻ ബിറ്റ് ഷിഫ്റ്റ് രീസർ എങ്ങനെ നമ്മൾ ഫോം ചെയ്യുക എൻ ഫ്ലോപ്സ് കണക്ട് ചെയ്തിട്ടാണ് അല്ലെ അപ്പോൾ ഇവിടെ ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്താ സ്റ്റോർ ചെയ്യുന്നത് സിംഗിൾ ബിറ്റ് ഓഫ് ഡാറ്റ അല്ലേ അന്നല്ലെങ്കിൽ സീറോ ആയിരിക്കും അല്ലെങ്കിൽ വൺ ആയിരിക്കും സ്റ്റോർ ചെയ്യുക അപ്പൊ എൻ ബിറ്റ് ഷിഫ്റ്റ് രജിസ്റ്റർ അല്ലെ സപ്പോസ് ഒരു ഫോർ ബിറ്റ് ഷിഫ്റ്റ് രജിസ്റ്റർ ആണെങ്കിൽ അത് എങ്ങനെ നമ്മൾ ഫോം ചെയ്യുക നാല് ഫ്ലിപ്പ് ഫ്ലോപ്പ് കണക്ട് ചെയ്തിട്ടാണല്ലേ അപ്പൊ എൻ ബിറ്റ് ഷിഫ്റ്റ് രജിസ്റ്റർ ഫോം ചെയ്യുക എങ്ങനെയാണ് എൻ ഫ്ലോപ്പ് കണക്ട് ചെയ്തിട്ടാണ് സോ അതേപോലെ നമുക്ക് ഇപ്പൊ ബിറ്റ് രജിസ്റ്റർ ആണെങ്കിൽ അത് എങ്ങനെ ഫോം ചെയ്യുക അപ്പൊ എട്ട് ഫ്ലിപ്പ് ഫ്ലോപ്പ് കണക്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക ഒരു എയ്റ്റ് ബിറ്റ് ഷിഫ്റ്റ് രജിസ്റ്റർ ഫോം ചെയ്യുക അപ്പൊ എത്ര ബിറ്റ് ഷിഫ്റ്റ് രജിസ്റ്റർ ആണോ നമുക്ക് ഫോം ചെയ്തത് അത്രയും നമ്പർ ഓഫ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് സോ ഷിഫ്റ്റ് ഷിഫ്റ്റ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ബിറ്റ് ഡാറ്റ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു സീക്വൻഷ്യൽ സർക്യൂട്ട് രജിസ്റ്റേഴ്സ് നമുക്ക് സീരിയലി മൂവ് അതേപോലെ തന്നെ മൂവ് മൂവ് ചെയ്യാം സീരിയൽ സീരിയൽ മൂവ്മെന്റ് മൂവ്മെന്റ് ഉണ്ട് പാരലൽ എന്ന് പറഞ്ഞാൽ വൺ ബിറ്റ് ബിറ്റ് അറ്റ് അറ്റ് എ എ ഒരു ആണ് ടൈമിൽ ചെയ്യുന്നെങ്കിൽ ആ ടൈപ്പ് മൂവ്മെന്റ് ആണ് ആണത് സീരിയൽ മൂവ്മെന്റ് അതേപോലെ തന്നെ പാർലർ എന്താണ് നമുക്ക് മൾട്ടിപ്പിൾ ബിറ്റ് അല്ലെ അറ്റ് എ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം മൾട്ടിപ്പിൾ ബിറ്റ് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും സൈമിൾട്ടീനിയസ് പറഞ്ഞാൽ എന്താണ് അറ്റ് എ ടൈമിൽ എന്താണ് നമുക്ക് മൾട്ടിപ്പിൾ ബിറ്റ്സ് മൂവ് ചെയ്യാൻ പറ്റും അപ്പോൾ അവിടെ നമുക്ക് നോക്കാം ഇതൊരു സർക്യൂട്ട് ആണല്ലേ അപ്പോൾ ഇതിന്റെ ഇത് ഇൻപുട്ടാണ് ഇത് ഔട്ട് പുട്ടാണ് ഇവിടെ നോക്കാം ഇത് നമ്മൾ എന്താണ് സീരിയലാണ് എന്ത് ചെയ്യുക ഇൻപുട്ട് കൊടുക്കുന്നത് സീരിയൽ ഇൻപുട്ട് കൊടുക്കണത് തന്നെ അറ്റ് എ ടൈമിൽ ഒരു ബിറ്റാണ് എന്ത് ചെയ്യുക നമ്മൾ ആയിട്ട് കൊടുക്കുന്നത് അതേപോലെ അല്ലെ എ ടൈമിൽ ഒരു ബിറ്റാണ് എന്ത് ചെയ്യുക നമ്മൾ ഇവിടുന്ന് റീഡ് ചെയ്ത് എടുക്കുന്നത് അല്ലെങ്കിൽ ഔട്ട് ചെയ്യണത് അപ്പൊ എ ടൈമിൽ ഒരു ബിറ്റാണ് നമ്മൾ ഇൻപുട്ടായി കൊടുക്കുന്നത് അറ്റ് എ ടൈമിൽ ഒരു ബിറ്റാണെന്ത് നമ്മൾ റീഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഔട്ട് ഔട്ടായി എടുക്കുന്നത് അപ്പൊ ഇതാണെന്ത് സീരിയൽ എന്ന് പറഞ്ഞാൽ അതായത് അറ്റ് എ ടൈമിൽ ഒരു ബിറ്റാണ് നമ്മൾ ഇൻപുട്ടായി കൊടുക്കുന്നത് അതേപോലെ ഒരു ബിറ്റാണെന്ത് നമ്മൾ ഔട്ട് പുട്ടായിട്ട് റീഡ് എന്നാൽ പാരലിന്റെ കേസ് നോക്കാം ടൈമിൽ അല്ലേ നമുക്ക് മൾട്ടിപ്പിൾ ബിറ്റ് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇൻപുട്ട് ആയിട്ട് കൊടുക്കാൻ പറ്റും നേരത്തെ കേസിൽ ഒരറ്റ സിംഗിൾ ബിറ്റ് ആണല്ലേ നമ്മൾ ഇൻപുട്ട് ആയി കൊടുത്താൽ എവിടെ നമുക്ക് എന്ത് ചെയ്യാം മൾട്ടിപ്പിൾ ബിറ്റ് എന്ത് ചെയ്യാ അറ്റ് എ ടൈമിൽ ഇൻപുട്ട് ആയിട്ട് കൊടുക്കാം അപ്പൊ ഇതിനാണ് എന്താ പറയാ പാർലൽ ഇൻപുട്ട് അതേപോലെ അല്ലെ നമുക്ക് അറ്റ് എ ടൈമിൽ എന്ത് ചെയ്യാം ഒന്നിൽ കൂടുതൽ ബിറ്റ് എന്ത് ചെയ്യാം നമുക്ക് റീഡ് റീഡിയ അല്ലെങ്കിൽ ഔട്ട് ചെയ്യാ അതാണെന്ന് പാർലൽ സോ ഇത് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ അറ്റ് സൈമിൾട്ടേനിയസ് ആയിട്ട് അതായത് നമുക്ക് അറ്റ് എ ടൈമിൽ മോർ ദാൻ വൺ ബിറ്റ് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇൻപുട്ട് ചെയ്യാൻ പറ്റും അതേപോലെ അല്ലെ പാറിലെ ഔട്ട്പുട് പറഞ്ഞതാണ് നമുക്ക് അല്ലേ അല്ലെങ്കിൽ അറ്റ് എ ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഒന്നിൽ കൂടുതൽ ബിറ്റ് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് റീഡ് ചെയ്യാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം ഔട്ട് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ഷിഫ്റ്റ് രജിസ്റ്ററിന്റെ ഡിഫറന്റ് കാറ്റഗറീസ് നോക്കാം അല്ലെ ഷിഫ്റ്റ് രജിസ്റ്റർ ആർ ബേസിക്കലി ഓഫ് ഫോർ ടൈപ്പ് നാല് ടൈപ്പ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ആണ് ഉള്ളത് ഒന്ന് ഏതാണ് സീരിയൽ ഇൻ സീരിയൽ ഔട്ട് അല്ലെ അതായത് നമ്മൾ സീരിയലി ഇൻപുട്ട് കൊടുക്കുന്നത് സീരിയലി ഔട്ട്പുട്ട് പുട്ട് എടുക്കുന്നത് സീരിയലി ഇൻപുട്ട് കൊടുക്കും സീരിയലി ഔട്ട്പുട്ട് എടുക്കും അതാണത് സീരിയൽ ഇൻ സീരിയൽ ഔട്ട് ദെൻ സീരിയൽ ഇന്ന് പാർലൽ ഔട്ട് ലെ അതായത് സീരിയലി ഇൻപുട്ട് കൊടുക്കും പാർലലി ഔട്ട്പുട്ട് എടുക്കും സീരിയലി ഇൻപുട്ട് കൊടുക്കും പാർലലി ഔട്ട് പുട്ട് എടുക്കും ദെൻ സീരിയൽ ഔട്ട് അല്ലെ അതായത് പാർലലി എന്ത് ചെയ്യും നമ്മൾ ഇൻപുട്ട് കൊടുക്കും സീരിയലി എന്ത് ചെയ്യും ഔട്ട്പുട്ട് എടുക്കും ദെൻ പാർലൽ ഇൻ പാർലൽ ഔട്ട് അല്ലെ പാർലലി തന്നെ ഇൻപുട്ട് എടുക്കും പാർലലി തന്നെ എന്തെയും ചെയ്യും ഔട്ട്പുട്ടും എടുക്കും ഇനി നമുക്ക് ഈ നാല് രജിസ്റ്റേഴ്സും എന്താണെന്ന് നോക്കാം ഫസ്റ്റ് വൺ സീരിയൽ ഇൻ സീരിയൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ അല്ലേ നമ്മൾ സിസോ എന്നാണ് പറയുന്നത് എന്താണ് സിസോ സീരിയൽ ഇൻ സീരിയൽ ഔട്ട് അപ്പൊ സീരിയൽ ഇന്ന് പറഞ്ഞതാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുക അല്ലേ എവിടെ നോക്കല്ലേ നമ്മൾ ഇൻപുട്ട് എന്താണ് സീരിയലിലാണ് കൊടുക്കുക അതെന്താണ് വൺ ബിറ്റ് അറ്റ് എ ടൈം ആണെന്ന് നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത് വൺ ബിറ്റ് അറ്റ് എ ടൈം ഔട്ട് നോക്കല്ലേ നമ്മൾ സീരിയലാണ് എന്ത് ചെയ്യുക ഔട്ടും എടുക്കല്ലേ അതായത് വൺ ബിറ്റ് അറ്റ് എ ടൈം ടൈമാണത് നമ്മൾ റീഡ് ചെയ്ത് എടുക്കുന്നത് അല്ലെങ്കിൽ ഔട്ട് ചെയ്യുന്നത് സോ സീരിയലി ഇൻപുട്ട് കൊടുത്ത് സീരിയലി ഔട്ട്പുട്ട് എടുക്കുന്ന ഷിഫ്റ്റ് രജിസ്റ്റർ ആണ് എന്ത് സീരിയൽ ഇൻ സീരിയൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ എന്താണ് സീരിയൽ ഇൻ സീരിയൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ ഇവിടെ നമ്മൾ ക്ലോക്ക് കൊടുക്കുന്നത് സൈമിൾട്ടേനിയസ് അല്ലേ അതായത് എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിനും നമ്മൾ അറ്റ് എ ടൈമാണെങ്കിൽ ആ ക്ലോക്ക് സിഗ്നൽസ് അപ്ലൈ ചെയ്യുന്നത് അല്ലേ ഇതൊരു ഫോർ ബിറ്റ് ഷിഫ്റ്റ് രജിസ്റ്റർ ആയതുകൊണ്ട് നമുക്ക് നാല് ഫ്ലിപ്പ് ലോപ് വയ്ക്കില്ലേ ഫ്ലിപ്പ്ലോപ്പ് വണ് ഫ്ലിപ്ലോപ്പ് ടു ഫ്ലോപ്പ് ത്രീ അതുപോലെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഫോർ അല്ലേ ദൻ ഫ്ലിപ്ലോപ്പ് വണ്ണിന്റെ ഇൻപുട്ട് ദിപ്ലോപ്പ് ടുവിൻ്റെ ഇൻപുട്ട് ത്രീയുടെ ഇൻപുട്ട് ദെൻ ഫോറിൻ്റെ ഇൻപുട്ട് അല്ലേ അതേപോലെ വണ്ണിൻ്റെ ഔട്ട് പുട്ടാണ് ടൂവിൻ്റെ ഔട്ട്പ്പട്ടാണ് ത്രീൻ്റെ ഔട്ട്പുട്ടാണ് ഫോറിൻ്റെ ഔട്ട്പുട്ട് ആണ് ഇനി എങ്ങനെയാണ് നമുക്ക് ഒരു ഡാറ്റ ഇതിൽ സ്റ്റോർ ചെയ്തിട്ട് അതുപോലെ തന്നെ റീഡ് ചെയ്യുന്ന നോക്കാം ഇനീഷ്യലി എല്ലാ ബിറ്റും എന്തായിരിക്കും സീറോ ആയിരിക്കും എവിടെ നമുക്ക് സീറോ 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 എന്ന് കാണാം നാല് ഫ്ലിപ്ലോപ്പ് പോയിട്ട് നാല് സീറോ നമുക്ക് കാണാം അല്ലേ അപ്പം ഇനീഷ്യലി എല്ലാത്തിലും സീറോ ആയിരിക്കും ഇനി നമ്മൾ വൺ വൺ ആണല്ലേ ഈ നാല് ആണ് ഇനി നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോണത് ഇത് എങ്ങനെയാണ് ഈ ഒരു ഷിഫ്റ്റ് രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുക അത് റീഡ് ചെയ്യാന്ന് നോക്കാം സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം ഈ വൺ ആണ് വണ്ണാണെന്തു ചെയ്യുക ഇൻപുട്ട് ആയിട്ട് കൊടുക്കുക സോ ഈ ഒരു വണ്ണ് ഇൻപുട്ടായിട്ട് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് വരിക എന്ന് നോക്കാം വണ്ണ് ആദ്യ ഇൻപുട്ട് ആയി കൊടുക്കും സോ നമുക്ക് എന്ത് കിട്ടും ഔട്ട് ഇവിടെ വണ് ബാക്കി മൂന്ന് സീറോയോ അതേപോലെ കിട്ടും എന്ത് ചെയ്യുക ആദ്യത്തേല് ബിറ്റ് വരിക ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താവും ഈ വൺ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും ഈ സീറോ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും ഈ സീറോ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും അല്ലെ എല്ലാം എന്താണ് റൈറ്റിലേക്ക് ആണെന്തിയ ഷിഫ്റ്റ് ചെയ്യുക അപ്പോ ഓരോ ഫ്ലിപ്പ് ഫ്ലിപ്പ്ലോപ്പ് എന്ത് ചെയ്യും അടുത്തതിലേക്ക് എന്ത് ചെയ്യും ഡാറ്റ ഷിഫ്റ്റ് ചെയ്യും ദൻ സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകുമ്പോൾ ഈ ഒരു വൺ ആണെന്തിയ ഇൻപുട്ടായിട്ട് കൊടുക്കുക സോ ഈ രണ്ടാമത്തെ വണ് ഇൻപുട്ടായി കൊടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും നമുക്ക് വൺ വൺ സീറോ എന്ന് കിട്ടും അല്ലേ അതായത് ഓരോ ബിറ്റും റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആയി ദൺ വൺ സീറോ സീറോ എന്ന് കിട്ടും ും നെക്സ്റ്റ് ഈ വണ്ണ് കൊടുക്കുമ്പോൾ എന്താവും നമ്മളുടെ ഈ വണ്ണിലെ ഈ വണ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആവും ഈ വണ്ണ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആവും ഈ സീറോ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആവും ആകും ദിനെയാണ് വരിക നോക്കാം സോ നമ്മൾ മൂന്നാമത്തെ വണ്ണിലെ അത് ഇൻപുട്ട് എടുക്കുമ്പോൾ നമുക്ക് വൺ 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 സീറോ എന്ന് കിട്ടും ദക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താവും ഈ വണ്ണ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആവും ഈ വണ്ണ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആവും ഈ വണ്ണ് എന്താവും റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആവും സോ നമ്മൾ നാലാമത്തെ ഈ ഒരു വണ്ണ് ഇൻപുട്ടായിട്ട് കൊടുക്കുമ്പോൾ ഉണ്ടാവും നാലിൽ എന്തുണ്ടാവും നമുക്ക് വണ് കിട്ടുക സോ ഫൈനലി നമുക്ക് വൺ 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 എന്ന് സ്റ്റോർ ചെയ്ത് കിട്ടും സോ ഈ നാല് വണ്ണ് സ്റ്റോർ ചെയ്യാൻ നമുക്ക് എത്ര ക്ലോക്ക് ആണ് ആവശ്യമുള്ളത് നാല് ക്ലോക്ക് ആണ് ആവശ്യമുള്ളത് സോ നമുക്ക് ലോഡ് ചെയ്യാൻ അല്ലേ അതായത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമുക്ക് നാല് ക്ലോക്ക് സിഗ്നൽസ് ആണ് ആവശ്യമുള്ളത് ഇനി നമുക്കിത് റീഡ് ചെയ്തെടുക്കണം അല്ലെ അപ്പൊ റീഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ആദ്യമല്ലേ ആദ്യത്തെ ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ വൺ നമുക്ക് ഓട്ടോമാറ്റിക്കലി അല്ലെ നമുക്ക് റീഡ് ചെയ്ത് കിട്ടും സോ അത് നമുക്ക് ക്ലോക്ക് എന്തുകൊണ്ടാ ആവശ്യമില്ല ദെൻ ഈ ഒരു വണ്ണും ഈ ഒരു വണ്ണും ഈ ഒരു വണ്ണാണ് പിന്നെ നമുക്ക് റീഡ് ചെയ്യേണ്ടത് അല്ലേ അപ്പൊ ഓരോന്ന് റീഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും അത് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആവും ദൻ ഈ റീഡ് ആകുമ്പോൾ എന്ത് ചെയ്യും അത് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആവും ദെൻ ഈ വണ്ണ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആവും ഈ വണ്ണ് റീഡ് ചെയ്യുമ്പോൾ ചെയ്യും റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആവും അവസാനം എന്ത് ചെയ്യും എല്ലാം നമുക്ക് സീറോ 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 എന്നാണ് കിട്ടുക സോ ആദ്യത്തെ ഈ ഒരു ഔട്ട് റീഡ് ചെയ്യാൻ നമുക്ക് ലോക്ക് ആവശ്യമില്ല ദെൻ ഈ മൂന്ന് ബിറ്റ് റീഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ആവശ്യമുണ്ട് നമുക്ക് ക്ലോക്ക് ആവശ്യമുണ്ട് അല്ലെ സോ നമുക്ക് റീഡ് ചെയ്യാം എത്ര ക്ലോക്ക് ആവശ്യമുള്ളത് മൂന്ന് ക്ലോക്ക് ആണ് ആവശ്യമുള്ളത് സോ ടോട്ടൽ അല്ലേ നമുക്ക് സ്റ്റോർ ചെയ്ത് റീഡ് ചെയ്യാൻ എത്ര ക്ലോക്ക് ആവശ്യമുള്ളത് ഏഴ് ക്ലോക്ക് ആണ് ആവശ്യമുള്ളത് നെക്സ്റ്റ് സീരിയൽ ഇൻ പാരൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ അല്ലേ അപ്പൊ ഈ പേര് തന്നെ ഉണ്ടല്ലേ എന്താണ് സീരിയലാണ് എന്ത് ചെയ്യുക നമ്മൾ ഇൻപുട്ട് കൊടുക്കുക സീരിയലിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കും ദെൻ പാരലി ഔട്ട് റീഡ് ചെയ്യും അല്ലെ അതായത് നമുക്ക് സൈമിൾട്ടേനിയസ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഔട്ട് റീഡ് ചെയ്യാൻ പറ്റും അല്ലെ അതായത് ഓരോ ഫ്ലിപ്ലോപ്പിന്റെ ഔട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് സൈമിൾട്ടേനിയസ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും റീഡ് ചെയ്യാൻ പറ്റും സോ സീരിയലി ഇൻപുട്ട് കൊടുത്ത് പാരലി ഔട്ട് റീഡ് ചെയ്യുന്ന ആ ഒരു ഷിഫ്റ്റ് രജിസ്റ്റർ ആണെങ്കിൽ സിപ്പോ അല്ലേ അതായത് സീരിയൽ ഇൻ പാരൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ ഇവിടെ നമ്മളൊരു ക്ലിയറും കൂടെ കൊടുക്കുന്നുണ്ട് അല്ലെ അതായത് നേരത്തെ നമ്മൾ ക്ലോക്ക് മാത്രമാണ് അതിന് ഇവിടെ ക്ലിയറും കൂടെ കൊടുക്കുന്നത് ക്ലിയർ എന്തിനാണ് കൊടുക്കുന്നത് നമ്മുടെ ഫ്ലിപ്പ്ലോപ്പ് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ക്ലിയർ കൊടുക്കുന്നത് അടുത്ത കാറ്റഗറി ആണ് പാരലൽ ഇൻ പാരൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ അല്ലെ അതായത് പാരലി ഇൻപുട്ടും കൊടുത്ത് പാരലി ഔട്ട്പുട്ട് പുട്ട് റീഡ് ചെയ്യുക അല്ലെ നോക്കുക പാരലി എന്താണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുകയാണ് അല്ലെ എവിടെ നോക്കണ്ടോ ഡീല് പാരലി നമ്മൾ ഇൻപുട്ട് കൊടുക്കുകയാണ് അതേപോലെ അല്ലെ പാരലി അല്ലേ നമുക്ക് ക്യൂ ആണ് ഔട്ട്പുട്ട് പാരലി എന്ത് ചെയ്യും നമ്മൾ ഔട്ട് റീഡ് ചെയ്ത് എടുക്കുകയാണ് സോ പാരലി ഇൻപുട്ട് കൊടുത്ത് പാരലി ഔട്ട് റീഡ് ചെയ്യുന്ന ഷിഫ്റ്റ് രജിസ്റ്റർ ആണ് എന്ത് പിപ്പോ അല്ലേ അതായത് പാരലിൻ പാരൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ ദെൻ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാറ്റഗറി ആണത് പിസോ അല്ലേ എന്നാൽ പാരലൽ ഇന്ന് സീരിൽ ഔട്ട് അല്ലെ അതായത് പാരലി ഇൻപുട്ട് കൊടുക്കും സീരിയലി ഔട്ട് റീഡ് ചെയ്യും പാരലി ഇൻപുട്ട് കൊടുക്കും സീരിയലി ഔട്ട് റീഡ് ചെയ്യും ഇതിന് വർക്കിംഗ് എങ്ങനെയാണ് വരാമെന്ന് നോക്കാം ഇവിടെ നമ്മൾ ഇതുവരെ പഠിച്ചതൊന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് ഒരു അഡീഷണൽ സർക്യൂട്ടും കൂടെ കാണാൻ പറ്റില്ലേ ഈ ഒരു സർക്യൂട്ട് നമുക്ക് അഡീഷണൽ ആണ് ബാക്കിയുള്ള എന്താണ് നമ്മൾ നേരത്തെ പഠിച്ച ഷിഫ്റ്റ് ലിസ്റ്റർ പോലെ സെയിം ആണ് നാല് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് നമുക്ക് കാണാം ഫ്ലോപ്പ് ആണ് ടു ത്രീ ദെൻ ഫോർ അല്ലേ അതേപോലെ ഇൻപുട്ട് അതേപോലെ ഔട്ട് നമുക്ക് കാണാൻ പറ്റും അതേപോലെ ഒരു ക്ലോക്ക് സിഗ്നൽ കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട് ഇവിടെ നമുക്ക് ഈ ഒരു സർക്യൂട്ട് മാത്രമാണ് ഇത് അഡീഷണലി പഠിക്കാനുള്ളത് ഇനി നമുക്ക് ഇവിടുത്തെ ഇൻപുട്ട് നോക്കാം ഇവിടെ നാല് ഇൻപുട്ടാണ് കൊടുക്കുന്നത് അല്ലെ ബി സീറോ ബി വണ്ണ് ബി ടു ബി ത്രീ ഇവിടെ നമുക്കൊരു കൺട്രോൾ ഇൻപുട്ട് കാണാൻ പറ്റും ഷിഫ്റ്റ് അല്ലെങ്കിൽ ലോഡ് അല്ലെ ഷിഫ്റ്റ് ബാ ലോഡ് എന്ന് പറഞ്ഞൊരു കൺട്രോൾ ഇൻപുട്ട് നമുക്കിവിടെ കാണാൻ പറ്റും സോ ഈ ഒരു പാരല ഇൻപുട്ട് സീരിയൽ ഔട്ട്പുട്ട് ഷിഫ്റ്റ് രജിസ്റ്ററിൽ രണ്ട് മോഡ്സ് വരുന്നത് ഒന്ന് ഷിഫ്റ്റ് മോഡും ഉണ്ട് അതുപോലെ തന്നെ ലോഡ് മോഡും ഉണ്ട് ഷിഫ്റ്റ് മോഡും ലോഡ് മോഡും ഇനി ഇതെന്താണെന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്കൊരു ഇൻവേർട്ടർ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇതായിട്ട് നമുക്ക് മൂന്ന് ആൻഗേറ്റ് ആണ് കണക്ട് ചെയ്യുന്നത് അല്ലെ ഒരു ടൂ എന്ന് പറഞ്ഞാൽ ആൻഗേറ്റ് കണക്ട് ചെയ്യുന്നുണ്ട് ദെൻ ഫോർ കണക്ട് ചെയ്യേണ്ടത് സിക്സ് കണക്ട് ചെയ്യുന്നുണ്ട് അല്ലെ അപ്പൊ ഈ ഒരു ഇൻവേർട്ടർ ആയിട്ട് നമുക്ക് മൂന്ന് ആൻഗേറ്റ് ആണ് കണക്ട് ചെയ്യുന്നത് ടൂ ഫോർ സിക്സ് അല്ലെ അതല്ലാതെ നമുക്ക് മൂന്ന് ആൻഗേറ്റ് ഉണ്ട് അല്ലെ ഒന്ന് വൺ ആണ് ദെ ത്രീ ആണ് ദെൻ ാണ് ആദ്യത്തെ ഇൻപുട്ട് അല്ലെ ഈ ഒരു ബി സീറോ ഇത് ഡയറക്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുക നമ്മളെ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് കണക്ട് ചെയ്യുന്നത് സോ ബി സീറോ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കും ബാക്കി മൂന്നാണ് അല്ലെ ബി വണ്ണും ബി ടൂം ബി ത്രീ എന്താണ് ആൻഡ് ഗേറ്റിലേക്കാണ് കൊടുക്കുന്നത് അപ്പൊ ഈയൊരു ടൂവും ഫോറും സിക്സ് ഒക്കെ എപ്പോഴാണ് ആക്ടിവേറ്റ് ആവുക ഈ ഒരു ലൈൻ ആക്റ്റീവ് ഹൈ ആവുമ്പോ അല്ലെ അപ്പൊ ഈ ഒരു ലൈൻ ആക്റ്റീവ് ഹൈ ആവുക ഇവിടെ വണ്ണ് വരുമ്പോ അല്ലേ ഇവിടെ വണ്ണ് വരണെങ്കിൽ നമുക്ക് ഇൻപുട്ട് എന്തായിട്ട് കൊടുക്കണം നമ്മൾ സീറോ ആയിട്ട് കൊടുക്കണം സോ ഇവിടെ ഇൻപുട്ട് സീറോ കൊടുക്കുമ്പോൾ ഇൻവേർട്ട് ചെയ്ത് എന്താക്കും ഇവിടെ വണ് വരും അപ്പൊ ഈ ലൈൻ ആക്റ്റീവ് ആകുമ്പോ എന്ത് ചെയ്യും ഇതായിട്ട് ബന്ധപ്പെട്ട ടു ഫോർ സിക്സ് എന്താവും ആക്റ്റീവ് ആവും അപ്പൊ ടു ഫോർ സിക്സ് ആക്റ്റീവ് ആകുമ്പോൾ എന്ത് ചെയ്യും നമ്മുടെ ഇൻപുട്ടുകളല്ലേ അല്ലെ ബി വൺ ബി ടു ബി ത്രീ ഇതൊക്കെ എന്താവും ഇതിലേക്ക് ലോഡ് ആവും അതായത് നമ്മളുടെ ഫ്ലിപ്ലോഫ് വണ് ഓൾറെഡി ലോഡ് ആയതാണ് ദെൻ ത്രീയിലേക്കും ഫോറിലേക്ക് എന്താവും ഈ ഒക്കെ എന്താവും ലോഡ് ആവും അതായത് ഈ ഇൻപുട്ട് ഒക്കെ സ്റ്റോർ ആവും അപ്പൊ ഈ ലോഡ് ആവുന്ന ഈ മോഡാണെന്ത് ലോഡ് മോഡ് അല്ലെ അപ്പൊ ലോഡ് മോഡ് എപ്പോഴാണ് ആക്ടിവേറ്റ് ആവുക അതായത് ഈ ഷിഫ്റ്റ് ലോഡ് ഇൻപുട്ട് സീറോ എടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുക ഈ ലൈൻ ആക്ടിവേറ്റ് ആവുക ഇത് ആക്ടിവേറ്റ് ആവുമ്പോഴാണ് എന്ത് ചെയ്യുക ഈ ലോഡ് ഓപ്പറേഷൻ നടക്കുക ദെൻ ഷിഫ്റ്റ് ഓ പ്രശ്നേ അത് ഷിഫ്റ്റ് രജിസ്റ്റർ എന്താണ് നമ്മുടെ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ മാത്രമല്ല എന്ത് ചെയ്യും ഡാറ്റ ഷിഫ്റ്റ് ചെയ്യും ചെയ്യും അല്ലേ ദെൻ എപ്പോഴാണ് ഈ ഒരു ഷിഫ്റ്റ് മോഡ് ആക്ടിവേറ്റ് ആവുക എപ്പോഴാണോ നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഇൻപുട്ട് വൺ ആവും അല്ലെ ഇത് ഇൻപുട്ട് വൺ ആവുമ്പോൾ എന്താ ചെയ്യും ഇവിടെ സീറോ സീറാവും അല്ലെ ഇവിടെ സീറോ സീറാവുമ്പോ എന്താവും ഇത് ഇനാക്റ്റീവ് ആവും അപ്പൊ ഇതായിട്ട് ബന്ധപ്പെട്ട ടു ഫോർ സിക്സ് എന്താകും ഇനാക്റ്റീവ് ആയിട്ടാവും അതുപോലെ വണ്ണായിട്ട് ബന്ധപ്പെട്ട അല്ലെ ഏതൊക്കെയാണ് വണ് ത്രീ ഫൈവ് എന്താവും ആക്ടിവേറ്റ് ആവും അപ്പോൾ വണ്ണും ത്രീയും ഫൈവും ആക്ടിവേറ്റ് ആയിട്ട് എന്ത് ചെയ്യും ഈ ഡാറ്റ എന്ത് ചെയ്യും ഒരു രജിസ്റ്ററിന് മറ്റൊരു രജിസ്റ്ററിലേക്ക് എന്ത് ചെയ്യും ഷിഫ്റ്റ് ചെയ്യും അപ്പോൾ ഡാറ്റ എന്ത് ചെയ്യും ഒരു രജിസ്റ്ററിന് മറ്റൊരു രജിസ്റ്ററിലേക്ക് എന്ത് ചെയ്യും ഷിഫ്റ്റ് ചെയ്യും അങ്ങനെ ചെയ്യും നമുക്ക് ഔട്ട്പുട്ട് റീഡ് ചെയ്തെടുക്കാൻ പറ്റും സോ നമുക്ക് പാരലി ഇൻപുട്ട് കൊടുത്ത് സീരിയലി ഔട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്കെ റീഡ് ചെയ്യാൻ പറ്റും സോ ലോഡ് മോഡ് എപ്പോഴാണ് ആക്ടിവേറ്റ് ആവുക നമ്മൾ ഇൻപുട്ട് കൊടുക്കുമ്പോൾ അല്ലെ ഷിഫ്റ്റ് മോഡ് എപ്പോഴാണ് ആക്ടിവേറ്റ് ആവുക നമ്മൾ ഇൻപുട്ട് വണ്ണ് കൊടുക്കുമ്പോഴാണ്